ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സഫാ ഫുഡ് ലാൻഡ്. എന്തെല്ലാമാണ്, എല്ലാവർക്കും സുഖം തന്നെ? അലഹമ്ദില്ലാ, നമ്മളും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ചട്ടിച്ചോറും അതുപോലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, നിങ്ങൾ അഭിപ്രായങ്ങളെല്ലാം കമൻ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചട്ടിച്ചോറാണ്. അപ്പോൾ കുറേയായി ഫാദർ പറയാൻ തുടങ്ങിയിട്ട് ചട്ടിച്ചോറാക്കാനും വേണ്ടിയിട്ട്. നമ്മൾ പുറത്തുനിന്നെല്ലാം കഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പലതരം ചട്ടിച്ചോറുണ്ട്, ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിലാട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഒരു 10 മണി മുതലാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളെ മട്ടരി ഉണ്ടല്ലോ, അതിന് ചോറ് വെച്ചിട്ടുണ്ട്. റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതാ കറി ഞാൻ തലേന്ന് തന്നെ ആക്കി വെച്ചിരുന്നു കേട്ടോ. ഇത് മോര് കറി ഉണ്ടല്ലോ, അതാണ് കുമ്പളം കെട്ടിട്ടുള്ള മോര് കറിയാണ്. ഇതൊന്ന് നല്ലോണം ചൂടാക്കിയിട്ട് വെക്കണം. പിന്നെ ഫാദു 2 മണി ഇല്ലാകുമ്പോഴത്തേന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരും കേട്ടോ. അപ്പോഴേക്കും എൻ്റെ പണിയെല്ലാം ഫിനിഷ് ആക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഫാദു അറിയില്ല കേട്ടോ, ഇതൊന്നും ചട്ടിച്ചോറിൻ്റെ സംഭവം ഒന്നും അറിയില്ല. മീൻ ചട്ടിച്ചോറല്ല കേട്ടോ, മീൻ ചട്ടിച്ചോറ് നല്ല രസമുണ്ടാവും. ചെമ്മീനറ്റെല്ലാം ഉണ്ടാക്കുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് ചെമ്മീൻ കിട്ടിയിട്ടാ, അതുകൊണ്ട് ചിക്കൻ ബോൾലെസ് ചിക്കൻ എടുത്തിട്ട് അതിൽ നിന്ന് ചെറിയ പീസാക്കി മുറിച്ചിങ്ങാണ്ട് മസാല എല്ലാം തേച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി തന്നെ. അപ്പോൾ ഇപ്പോൾ പുറത്ത് വെച്ചതാ കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്കുള്ള പച്ചക്കറി പേരുകളുണ്ടല്ലോ അതെല്ലാം ആക്കണം. അതിനായിട്ട് ഇതാ ചീര, പിന്നെ ബീട്രൂട്ട്, ചേന, പിന്നെ 2 തക്കാളി, അതുപോലെ പച്ചമുളക്, ഇതൊക്കെ വേണ്ട പച്ചക്കറി ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചെറുതാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചേന കൊണ്ട് ഉണ്ടാക്കുന്നത് ഒരു ഗ്രേവി, അതായത് ഒരു മസാല ഒക്കെ പോലെ ഉണ്ടാക്കുന്നത്. കാര്യം നമ്മൾ കറി ഉണ്ടാക്കിയതുണ്ടല്ലോ, അപ്പോൾ ഇത് ചെറുതായിട്ടൊരു ഗ്രേവി പോലെയാണ് ആക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചീര, ഉപ്പേരി, അതുപോലെ ബീട്രൂട്ട്, ഉപ്പേരി കേട്ടോ. നമ്മൾ ബീട്രൂട്ട് ഉപ്പേരി എന്നെല്ലാം പറഞ്ഞാൽ നമ്മൾ പച്ചക്കറിക്കല്ലേ പറയുന്നത്, പക്ഷേ കാസർഗോഡ് ഉപ്പേരി അച്ചാറാണ് കേട്ടോ. അപ്പം അവർ പറയിൽ വറവ് എന്നാണ്. അപ്പം വറവ് കേട്ടോ, വറവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറേ ആൾക്കാർ നമ്മൾ വീടെട്ടിയിലെല്ലാം കമൻ്റ് ആക്കുന്നുണ്ട് കാസർഗോഡ് എവിടെയാണ് ഈ ഭാഷ എന്നല്ലോ. നമ്മൾ ഉപ്പളത്താട്ടാ. പിന്നെ ഈ കാസർഗോഡ് മംഗലാപുരം എത്തുന്നതിനനുസരിച്ച് ഭാഷ കുറേ ചേഞ്ചായി ഇങ്ങനെ പോകലാണ്. കാസർഗോഡ് കുറച്ചൊക്കെ മനസ്സിലാവും ഉപ്പേരി എന്നെല്ലാം പറഞ്ഞാൽ, പക്ഷേ ഉപ്പളത്തേക്ക് അങ്ങോട്ട് എത്തുമ്പോൾ ഉപ്പേരി എന്ന് പറഞ്ഞാൽ അച്ചാറെടുത്തരും. നമ്മൾ ഉപ്പേരി എന്ന് വെച്ചാൽ അവർ അച്ചാറാട്ടാ എടുത്തരല്. അങ്ങനെ അപ്പോൾ ഉപ്പളത്താണ് ഇവരെ കറക്റ്റ് പ്ലേസ്. അപ്പോൾ ഇതാ നമ്മൾ റൈസ് നേരത്തെ വേവിക്കാൻ വെച്ചിരുന്നല്ലോ, അത് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഉപ്പ് റെഡി ആയിട്ടാ, അത് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ടിട്ട് ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ചേന നേരത്തെ കട്ടാക്കിയില്ലേ, അത് നല്ലോണം ഒന്ന് വാഷാക്കിയിട്ട് വെക്കുക. ഈ ചേന കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ കൈ നല്ലോണം, കൈയിൻ്റെ ഉള്ളനടി ഉണ്ടല്ലോ അത് നല്ലോണം ചൊറിയും കേട്ടോ, 2 കൈൻ്റെ. അപ്പോൾ എൻ്റെ വീട്ടിലുള്ള എൻ്റെ വയസ്സായ അമ്മായിയെല്ലാം പറയലുണ്ട്, എന്താ അറിയോ, ചേന പെട്ടെന്ന് തിളപ്പിക്കാൻ വെക്കുക, അപ്പോൾ തിളച്ചാൽ കൈ ചൊറിച്ചിൽ മാറുന്നുള്ളത്. അപ്പം അത് കറക്റ്റിന് ഞാൻ തോന്നുന്നു, നമ്മളത് തിളച്ച് കഴിഞ്ഞാൽ അപ്പം കാണാം കൈൻ്റെ ചൊറിച്ചിൽ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിക്കണമെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് ചൊറിച്ചിലപ്പം നിൽക്കുന്നത് അത് തിളച്ച് കഴിഞ്ഞാൽ. അപ്പം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഉപ്പേരിയിലേക്കുള്ള തേങ്ങ ഞാൻ പുറത്ത് വെക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീര കട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് ഓർമ്മ ആയത്. അപ്പോൾ ഞാൻ വേഗം എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ചീരയ്ക്കും അതുപോലെ ബീട്രൂട്ട്, ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അതിലേക്കൊക്കെ തേങ്ങ വേണം, അതുകൊണ്ടാണ്. പിന്നെ അതാ നമ്മൾ ആ ചീര കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബീട്രൂട്ടും കൂടെ കട്ട് ചെയ്യാന്ന്. അപ്പോൾ ഞാൻ ഫുള്ള് വെജിറ്റബിളും കട്ട് ചെയ്ത് വെച്ചതിൻ്റെ ശേഷമാട്ടോ ഞാൻ കുക്കാക്കാൻ നിൽക്കുന്നത്. എന്നാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചീര ബീട്രൂട്ടെല്ലാം പെട്ടെന്നാവുമല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാ ഐറ്റംസും കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. കാര്യം നമ്മൾ 2 ആൾക്കാരല്ലേ ഉള്ളൂ, അതുകൊണ്ട് 2 ചട്ടിച്ചോറിനുള്ള അളവാട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ തക്കാളി കട്ട് ചെയ്ത് വെച്ചിന് 1.5 തക്കാളി ആട്ടാ മൊത്തമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അതിതാ നമ്മൾ നേരത്തെ ചേന വെള്ളം ഊറ്റാനും വേണ്ടി വെച്ചിനല്ലോ, അതിതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കും കുറച്ച് തക്കാളി ചേർത്ത് കൊടുത്തിന്, പിന്നെ ബീട്രൂട്ട് കട്ട് ചെയ്തിലേക്കും അതുപോലെ ചീര കട്ട് ചെയ്തിലേക്കും കുറച്ച് കുറച്ച് തക്കാളി ചേർത്ത് കൊടുത്തിന്. ഇനിയിപ്പോൾ ഉള്ളി കട്ട് ചെയ്യുന്നുണ്ട്. ആ ഉള്ളി ഇതുപോലെ തന്നെ 2 ലേക്കും ചേർത്ത് കൊടുക്കണം, അതായത് ചീരയ്ക്കും അതുപോലെ ബീട്രൂട്ടിക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേനയ്ക്കുള്ള ഉള്ളി വേറെ തന്നെ വെട്ടിയിട്ട് വെക്കുന്നുണ്ട്. കാര്യം അതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിലെല്ലാം അനുസരിച്ചുള്ള മുളക് ഉണ്ടല്ലോ, എരിവിനനുസരിച്ചുള്ള മുളക് എല്ലാത്തിലേക്കും ചേർത്ത് കൊടുക്കുക.
ആദ്യം നമുക്ക് ചേനൻ്റെ മസാല ഉണ്ടാക്കാം. ഇതിനായിട്ട് നമ്മൾ നേരത്തെ ചേന ഇട്ടുകൊടുത്ത് അതിലേക്ക് തക്കാളിയും ചേർത്ത് കൊടുത്തിനല്ലോ. ഇതിപ്പോൾ ഏകദേശം 2 കപ്പ് ചേന ഉണ്ടാവും. അതിലേക്ക് ഒരു വലിയ തക്കാളിൻ്റെ 1¼ ഭാഗം ചെറുതാക്കി മുറിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞപ്പൊടിയും പാകത്തിന് ഉപ്പും പിന്നെ 2 ഗ്ലാസ് വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നല്ലോണമെന്ന് മിക്സ് ആക്കിയിട്ട് 1-5 മിനിറ്റ് മാറ്റി വെക്കണം. നല്ലിട്ട് മസാലയെല്ലാം നല്ല പൊടിക്കൊള്ളും. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടുപ്പിലൊരു പാന് വെച്ചിട്ടുണ്ട്. അത് നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുത്തിന്. പിന്നെ കടുകും അതുപോലെ കറിവേപ്പില ചേർത്ത് കൊടുത്തിന്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നല്ലോ ചേനയിലേക്കുള്ള ഉള്ളി, അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിന്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ചെറിയൊരു ബ്രൗൺ കളറാകുന്നത് വരെ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി എൻ്റെ അടുത്ത് പേസ്റ്റ് മാത്രം ഉണ്ടായതുകൊണ്ടാട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി അങ്ങനെ ചേർത്ത് കൊടുക്കുക, ചെറുതാക്കി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുകയെന്ന് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ 1-5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മാറ്റി വെച്ച മസാല ഉണ്ടല്ലോ ചേനൻ്റെ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നല്ലോണമെന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പോഴും തീ മീഡിയം ഫ്ലെയിമിലാട്ടാ വെച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് മൂടി വെക്കണം. ഒരു തിളക്കുന്ന വരെ മൂടി വെച്ചാൽ മതി കേട്ടോ. പിന്നെ മൂടി വെക്കേണ്ട ആവശ്യമില്ല, കാര്യം ചേന പെട്ടെന്ന് വേകുന്നല്ലേ. അതുകൊണ്ട് തന്നെ ഇതിത്തെ വെള്ളം നമുക്ക് ഇത് വറ്റി കിട്ടണം. അപ്പോൾ ഇനി മൂടി വെക്കണ്ട. അപ്പോൾ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചേന കുറച്ചും കൂടെ വേവാനും അതുപോലെ കുറച്ചും കൂടെ വെള്ളമെല്ലാം വറ്റാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത സ്റ്റൗവിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അടുത്തത് ബീട്രൂട്ട് ഉപ്പേരിയാന്ന് കേട്ടോ. ഇതിനായിട്ട് ഇതാ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലും കടുകും കറിവേപ്പില വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ ബീട്രൂട്ടും പിന്നെ ഉള്ളിയും മുളകെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് വെച്ചിനല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതിലേക്കും 2 ഗ്ലാസ് വെള്ളം അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ബീട്രൂട്ട് വേവിച്ചെടുക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതും നല്ലോണം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ചേന മസാല ഒന്നും കൂടെ ചേന വേവാനുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മളെ ബീട്രൂട്ടിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീട്രൂട്ട് വെന്തിട്ടില്ല, ഇനി അത് മൂടി വെക്കുന്നുണ്ട്. ഇനി കുറച്ച് തേങ്ങ നേരത്തെ നമ്മൾ ചീര മുറിച്ച് വെച്ചില്ലേ, അതിലേക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉപ്പും ചേർത്ത് കൊടുത്തിന് കേട്ടോ. ഈ ഒരു ചീരയിലേക്കുണ്ടല്ലോ തേങ്ങ, ചട്നി, മുളകും തേങ്ങയും കൂടെ ചട്നി ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്ന കേട്ടോ. ഒന്നും കൂടെ ടേസ്റ്റ് അങ്ങനെ തന്നെ ആവട്ടോ. എല്ലാവരും ഉണ്ടാക്കൽ ഞാൻ എളുപ്പപ്പണിക്കും വേണ്ടിയിട്ട് തേങ്ങ ഇട്ടതാണ്. അപ്പോൾ അതാ നമ്മളെ ചേന മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാട്ടോ, ചെറിയൊരു ഗ്രേവിയൊക്കെ ആയിട്ട്. അപ്പോൾ ചേന എല്ലാം കറക്റ്റ് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ അതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ചീര ഉണ്ടാക്കണം. അപ്പോൾ നമ്മളെ ബീട്രൂട്ട് ബന്ധമെന്ന് ഒന്നും കൂടെ ചെക്ക് ചെയ്യുക. ബീട്രൂട്ട് ബന്ധിട്ടില്ല കേട്ടോ, ഒന്നും കൂടെ ആവാനുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ഗ്യാസുമ്മയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തത് ചീര ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയില്, കടുക്, പിന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിരുന്നല്ലോ ചീരൻ്റെ മിക്സ്, അതിലേക്ക് തന്നെ ഉപ്പെല്ലാം റെഡി ആക്കി വെച്ചിന്. അതുകൊണ്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണമൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ചീര പിന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അതാ ചീര വെന്തിട്ടുണ്ട്. അതുപോലെ ബീട്രൂട്ട് ഉണ്ടല്ലോ നേരത്തെ വേവിച്ചാൽ വെച്ച, അതും കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ചട്ടിച്ചോറിലേക്കുള്ള പച്ചക്കറി ഐറ്റംസ് അതെല്ലാം റെഡി ആയിട്ടുണ്ട്. കറി ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഇന്നലെ തന്നെ റെഡി ആക്കിയതുണ്ടെന്ന്. ഇനിയിപ്പോൾ അതിലേക്കുള്ള ഓംപ്ലേറ്റും ബാക്കിയുണ്ട്, അതുപോലെ ചിക്കൻ ഫ്രൈയും ബാക്കിയുണ്ട്. അപ്പോൾ വേഗം ഓംപ്ലേറ്റ് ആക്കിയിട്ട് ആ ചട്ടിയിൽ തന്നെ ചിക്കൻ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ടതാ ഓംപ്ലേറ്റ് ആക്കുന്നുണ്ട്. ഒരു ഓംപ്ലേറ്റ് തന്നെ ആക്കുന്നുള്ളൂ, 2 മുട്ട വെച്ചിട്ടാണ്. പിന്നെ 2 ചട്ടിയിലേക്കും ഇങ്ങനെ പകുതി ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. അപ്പോൾ അതാ നമ്മളെ മുട്ട ഓംപ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അടുത്തത് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ഇതാ പാനിലേക്ക് ഓയിൽ വെച്ചെടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതാ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ മുള്ളില്ലാത്ത ചിക്കനാണ്, അതായത് എല്ലില്ലാത്ത ചിക്കനാണ്. അപ്പം നിങ്ങൾക്ക് എല്ലുള്ള ചിക്കനാണ് എടുക്കുന്നുണ്ട്, ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. എന്താ വെച്ചാൽ ഈ ചട്ടിയിൽ നമുക്ക് ലാസ്റ്റ് ദമ്മ് ഇടാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസാകുമ്പോഴാണ് ഒതുങ്ങിയിട്ട് നിൽക്കുള്ളൂ. അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അതൊരു ടിഷ്യൂ ഇട്ടിട്ട് അതിലേക്ക്
ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി ദമ്മാക്കി എടുക്കണം. ചട്ടിച്ചോറ് ഉണ്ടാക്കാൻ മെയിനായിട്ട് ചട്ടി തന്നെ വേണമല്ലോ. അപ്പോൾ ഇതാ രണ്ട് ചട്ടി എടുത്തിട്ടുണ്ട് നല്ലോണം കഴുകിയിട്ട്. ഈ ഒരു ചട്ടി ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ അടുത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടുന്ന് നമ്മൾ ചട്ടിച്ചോറ് ഓർഡർ ആക്കിയിട്ടുണ്ടേന്. അങ്ങനെ രണ്ട് ചട്ടി അതിൻ്റെ കൂടെ വീട്ടിലേക്കാണ് നമ്മൾ ഓർഡർ ആക്കിയത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ചട്ടി കിട്ടിയിട്ടുണ്ടേന് കേട്ടോ. അപ്പോൾ ആ ചട്ടി തന്നെയാണ് നമ്മൾ ഇതെല്ലാം റെഡിയാക്കുന്നത്. ടേബിൾ മേൽ ഇതാ എല്ലാതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ചട്ടിയിൽ ഇതെല്ലാം സെറ്റാക്കണം. അതിനായിട്ട് ഇതാ ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറ് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ കുറച്ച് ചോറിട്ട് കൊടുക്കുക, എന്നിട്ട് കറി ഐറ്റംസ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് അടുത്ത ലെയറ് ചോറിട്ട് കൊടുത്താൽ. അങ്ങനെയും ചെയ്യട്ട, ഞാനങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ഇതിൽ തന്നെ ലാസ്റ്റ് തന്നെ എല്ലാം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതാ നമ്മളെ ചേനൻ്റെ മസാലക്കറി ഉണ്ടല്ലോ, അതാണ് ഫസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചീര ഉണ്ടാക്കിയല്ലോ, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം അതിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളത്. അടുത്തത് നമ്മളെ ബീട്രൂട്ടിൻ്റെ ഉപ്പേരി ഉണ്ടല്ലോ, അതാണ് വെച്ചെടുക്കുന്നത്. നോക്കല്ലോ നല്ല രസമല്ലേ, ഫുൾ കളർഫുള്ളായിട്ട് പച്ച ചുവപ്പ് അങ്ങനെയെല്ലാം പല കളറുമായിട്ട് നല്ല രസമല്ലേ കാണാൻ. ഇനിയിപ്പോൾ അടുത്തത് നമ്മളെ കുമ്പളങ്ങൻ്റെ തൈരെല്ലാം കൂട്ടി വെച്ച കറി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചട്ടിച്ചോറ് ഉണ്ടാക്കുമ്പം എന്തായാലും ഈ മോരെല്ലാം ഒഴിച്ച കറി ഉണ്ടല്ലോ, അത് നിർബന്ധമായിട്ടും വേണം കേട്ടോ. കാര്യം അതിൻ്റെ ഒരു എരും പുളിയും പിന്നെ ബാക്കിയുള്ള ഐറ്റംസിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ ആയിട്ട് വേറെ തന്നെ ഒരു ടേസ്റ്റാട്ടാ. മുളക് കറി, മുളകിൻ്റെ കറി എനിക്കറിയില്ല, ഇതന്നെ കേട്ടോ ഇതിലേക്ക് ടേസ്റ്റ് ഉള്ളത്. മോരിൻ്റെ കറി തന്നെയാണ് ഒന്നും കൂടെ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതാ നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ആക്കി വെച്ചില്ല, അത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഓംപ്ലേറ്റ് ആക്കി കൊടുത്തില്ല, അതും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അടുത്തിലേക്കും അതുപോലെ തന്നെ എല്ലാം സെറ്റാക്കി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ എല്ലാവരും ചട്ടിച്ചോറ് ഒരേ രീതിയിലൊന്നല്ല ഉണ്ടാക്കൽ, പല തരത്തിലുണ്ടാക്കലുണ്ട്. ഇപ്പോൾ ഈ ചോറിൽ തന്നെ കറി മിക്സാക്കിയിട്ട് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. പല രീതിയിലും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അതാ രണ്ട് ചട്ടിയിലും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചട്ടിച്ചോറിനി നമുക്ക് ദമ്മാക്കിയിട്ട് വെക്കണം. അതിനായിട്ട് ഇതാ ഒരു ഫോയിൽ പേപ്പറും ഉണ്ട്, നല്ലോണം ഇതുപോലെ അടച്ചു കൊടുക്കണം കേട്ടോ. ആവി തീരെ പോകാൻ പാടില്ല, ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് വെക്കണം ഇതുപോലെ. ഈ ചട്ടിച്ചോറ് ദമ്മിടുന്നത് എന്തിനാ വെച്ചാൽ ഇതെല്ലാം കൂടെ നല്ല ടേസ്റ്റായിട്ടാവും ഒന്ന് ദമ്മിട്ടിട്ട് വരുമ്പോൾ. കാര്യം പച്ചക്കറി ഐറ്റംസും എല്ലാം ചൂടാറിയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ഇതെല്ലാം ഒന്ന് ചൂടായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ദമ്മിട്ടാൽ മതി. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ചൂടായിട്ട് ഈ മിക്സ് ഇതിൻ്റെ സ്മെല്ലെല്ലാം കൂടെ ചോറിലേക്ക് വരും. അപ്പോൾ വേറെ തന്നെ ഒരു സ്മെല്ലാട്ടോ നമ്മളെ ഓംപ്ലേറ്റും ചിക്കൻ ഫ്രൈയും മസാല എല്ലാം കൂടെ അതിനാട്ടാ ദമ്മിടുന്നത്. അപ്പോൾ ഇതാ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്, അതിൽ ഒരു സ്റ്റീൽ പാത്രമാട്ടാ വെക്കേണ്ടത്. എൻ്റെ അടുത്ത് ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ച് കട്ടിയുള്ള പൊട്ടുന്ന പാത്രമാട്ടാ വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മളെ ചട്ടി രണ്ടും ഇറക്കി വെക്കണം. നമ്മൾ ചട്ടിച്ചോറ് ഇറക്കിയിട്ട് വെച്ചില്ല ചട്ടി, അത് കുറച്ച് ചെറുതാട്ടാ എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ നിങ്ങളടുത്ത് വലിയ ചട്ടി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ നല്ലത്. അപ്പോൾ ഞാൻ കുറച്ച് മുകൾക്ക് പൊന്തിക്കുന്നുണ്ട് ഉള്ളിൽ വെച്ച ചട്ടി. അതുകൊണ്ട് ഇതാ ഞാൻ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇതാ ഇതുപോലെ മൂടി വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കട്ടോ, എത്ര കുറക്കാൻ പറ്റുമോ അത്ര ഇതിൽ കുറച്ച് വെച്ചിട്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് ദമ്മിട്ട് കൊടുക്കട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് അഞ്ച് മിനിറ്റ് ആട്ടാ ഉണ്ടാക്കേണ്ടത്, ദമ്മിടേണ്ടത്. അപ്പോൾ ഇത്രയുള്ളൂ. നമ്മളെ ചട്ടിച്ചോറ് എന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തീ ഓഫാക്കുക. അപ്പോൾ അടിപൊളി ചട്ടിച്ചോറാവും. ഇനിയിപ്പം ഫാദു വരാനായിട്ടുണ്ട്, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ ഫുള്ള് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫാദു അറിയില്ല ആ സംഭവം, നമ്മൾ ചട്ടിച്ചോറൊന്നും ഉണ്ടാക്കിയത്. പാത്തുന്റെ സർപ്രൈസ് ഞാൻ പൊളിക്കാൻ പോവാണ്. പാത്തുന്റെ സർപ്രൈസ് പൊളിക്കുന്ന ബിരിയാണി മണക്കുന്നില്ലല്ലോ റബ്ബേ, എന്ത് സർപ്രൈസ് റബ്ബേ. ഞാനിപ്പോ നീ നിന്നെ കൊറേ കുറെ സസ്യാക്കിയിട്ട് നീ എന്നെ സസ്യാക്കുന്ന ഇതിങ്ങനെ പൊന്തിക്കാനുള്ളതാ? അയ്യോ ഭയങ്കര കേനോക്കെ. ഈ മണ്ണ് മണക്കുന്ന എന്ത് ശില്പ് നമുക്ക് നോക്കാം അല്ലേ. എന്റെ ബാപ്പ് രേ, ഏ ക്യാ ഹേ
അല്ല ഇതെന്ത് പച്ചമുളക് റെസ്റ്റോറൻറ്റാ. മാഷാല്ലാ മാഷാല്ലാ പൊള്ളിമോളെ, ഇതുവരെ തന്ന സർപ്രൈസിലല്ലേ ഫുഡിൽ യമ്മ, ഇത് ഞെട്ടിച്ചോലെ. വെൽക്കം വെൽക്കം. സൂപ്പർ സൂപ്പർ. എന്റെ ചട്ടിച്ചോറ് നീ നോക്കോ, ഞങ്ങൾക്കറിയില്ല, ഞാൻ തുടങ്ങുന്നു. മാഷാല്ലാ മാഷാല്ലാ. ഈ സർപ്രൈസ് കളിക്കോല പോളി പപ്പ്ള പ്ലീസ് അല്ലേ, അങ്ങനല്ലേ. ഇതാ ബീട്രൂട്ട്, ഇതെന്താണ് ചീര, ചീര പിന്നെ നമ്മളെ തൈര് കറി പുളി, എന്ത് എന്നിട്ട് സംഭവം കൊമ്പളങ്ങ, പിന്നെ എന്തോ രണ്ടു തരം അച്ചാർ എന്തോ കാണുന്നു, അച്ചാറല്ല ചേനയാമോളെ. ഇത് നമ്മളെ സ്വന്തം ചിക്കൻ, മൊഹബത്തിന്റെ ചിക്കൻ. അപ്പൊ ഞാൻ തുടങ്ങുന്നു, നമുക്ക് തരാം. നമുക്ക് ബിസ്മിൻ കൂട്ടിട്ട് തുടങ്ങാം അല്ലേ. യാ മോളെ, നീ ഇന്ന് എന്റെ ഒരു അവാർഡ് മേങ്ങു മക്കളെ. യാ മോളെ, ഉസ്സിന്റെ ഉണ്ട. അപ്പോ പാത്തു ഇങ്ങനത്തെ ഒരു സർപ്രൈസ് തന്നെക്കൊണ്ടില്ലേ, പാത്തുവിന് ഞാൻ ബാക്കി ഇട്ട് കൊടുക്കുന്നു. മുളകെല്ലാം ഉണ്ടാവോ? അപ്പൊ പസു ബിസ്മില്ല. എന്ത് എനിക്ക് ടേസ്റ്റ് ഉണ്ട്, നിനക്ക് എങ്ങനെ ഉണ്ട്? മാഷാല്ലാ. ഒരു ചിക്കൻ കട്ടോലെ കിട്ടിയ ചാൻസ്. അപ്പൊ ഞങ്ങള് എന്താക്കണം, ഫുൾ ആയിട്ട് കഴിക്കട്ടെ. അപ്പൊ ഇതുപോലെ ഏതായാലും നമ്മളെ ചട്ടിച്ചോറ് ഫാദുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിനട്ടോ. അൽഹംദുലില്ലാ മാഷാല്ലാ. അങ്ങനെ ഇതുപോലെ തന്നെ കഴിക്കണം കേട്ടോ, ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കഴിക്കണം. നിങ്ങളുടെ അടുത്ത് ഏത് വെജിറ്റബിൾ ആണ് ഉള്ളത് അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതിട്ടാ. മാത്രം ഇതുപോലെ ദമ്മിട്ട് കൊടുക്കുക, അപ്പോഴാണ് ആ ചിക്കൻ്റെ ഫ്രൈയും അതുപോലെ ഓംലേറ്റിൻ്റെ അതുപോലെ പച്ചക്കറി ഇതെല്ലാം കൂടെ ദമ്മിടുമ്പോഴാണ് ഒരു സ്മെല്ല് വരിക. അതെല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ചട്ടിച്ചോറെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പം എന്തായാലും ഒരു മധുരം തിന്നണമല്ലോ. അതിനായിട്ട് ഞാൻ പൂവടാക്കിയിട്ടോ, അതായത് മഞ്ഞൻ്റെ അപ്പം. ഇത് കാസർഗോഡ് പറയിൽ മഞ്ഞൻ്റെ അപ്പം എന്നാണ്, അതായത് മഞ്ഞളുടെ ഇലയറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ വീഡിയോ ഞാൻ നാട്ടിൽ നിന്ന് കൂടുന്ന സാധനങ്ങളെല്ലാം ചെയ്തപ്പം ചെയ്തിനല്ലോ, മഞ്ഞൻ്റെ ഇല കൂടുന്നിട്ടുണ്ടെന്ന്. അപ്പം അതേറ്റാക്കിയതാട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഇൻഷാല്ലാ അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.